എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കടലാസ് റോസ ഈ ഒക്ടോബർ നവംബർ മുതൽ നിറയെ പൂവുണ്ടാകുന്നതിനായി എന്തൊക്കെ ചെയ്യണം എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. മഴയ്ക്ക് കുറേ ശമനം വന്ന സമയമാണ്. ഈ സമയത്ത് നമുക്ക് ആദ്യമായി കുറച്ച് വളം നടന്നിട്ട് കൊടുക്കാൻ. പൂണിങ് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെടികളിൽ നിറയെ പുതിയ നാമ്പുകൾ വന്ന് ഒരുവിധം നന്നായി വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ നാം വളം കൊടുത്ത് നല്ല ശക്തിയിൽ കമ്പുകൾ വളർത്തിയാൽ മാത്രമേ നമുക്ക് ഒക്ടോബർ അവസാനം അല്ലെങ്കിൽ നവംബർ ആദ്യം മുതൽ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ആദ്യത്തെ വളമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അതിനു മുമ്പൊരു കാര്യമുള്ളത്, ഇനി ആരെങ്കിലും പ്രൂൺ ചെയ്യാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രൂൺ ചെയ്യണം, എങ്കിലേ നമുക്ക് നിറയെ പൂ അടുത്ത സീസണിൽ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ വളമിടുന്നതിന് മുമ്പ് നാം കുറേ കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേറ്റവും പ്രധാന കാര്യം, പ്രൂൺ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ചുവട് ഇളക്കി കൊടുക്കാൻ മറക്കാതിരിക്കുക. എങ്കിലേ ഇതിൽ വീഴുന്ന വെള്ളം ചുവട്ടിൽ കെട്ടി നിൽക്കാതിരിക്കുകയുള്ളൂ. കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചെടി അഴുകിപ്പോകുന്നതാണ്. നിങ്ങൾ ചെടികൾ മാറ്റി വെച്ചിട്ടുണ്ട്, മഴ നനയാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടികളൊക്കെ ഇപ്പം മഴ ഏതാണ്ട് കുറഞ്ഞ സമയമായതുകൊണ്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. വളം പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഈ ചെടികൾക്ക് വെയിൽ. നന്നായി വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഈ ചെടികൾ നിറയെ പൂവുണ്ടാവും. അതുപോലെ നമ്മുടെ ചെടികളിൽ എവിടെയെങ്കിലും ഫംഗസ് ബാധിച്ചിട്ടുണ്ടോ, കമ്പുകൾ ഉണങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം അങ്ങനെയൊക്കെ ഉള്ള ചെടികൾക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക. ഉണ്ടോ ഇതേ രീതിയിൽ എന്തെങ്കിലും ഒരു കമ്പിക്കഷ്ണമോ കമ്പോ എന്തെങ്കിലും കൊണ്ട് ഈ ചെടിയുടെ ചൂടൊക്കെ നന്നായി ഇളക്കി കൊടുക്കണം. മുകളിലത്തെ ചെറിയ കുറച്ച് വേര് പോയെന്നോടത്ത് കുഴപ്പമൊന്നുമില്ല, വേരൊക്കെ അകത്ത് ഇഷ്ടംപോലെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഉണങ്ങിപ്പോകൊന്നുമില്ല. ഇതുപോലെ തന്നെ എല്ലാ ചെടികൾക്കൊന്നും ഇതുപോലെ ഉറച്ച് കാണുകയില്ല. കാരണം നമ്മൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ വേനൽക്കാലത്ത് എൻ്റെ ചുവട്ടിൽ കരികിലൊക്കെ ഇട്ട് മൂടിയിരിക്കുന്നതുകൊണ്ട് ഒരുപാട് തറഞ്ഞു പോകാൻ സാധ്യതയൊന്നുമില്ല. അതുകൊണ്ട് തറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇളക്കി കൊടുക്കുക, എന്നിട്ട് വേണം നമുക്ക് വളമിടാൻ. ഇപ്പോൾ നാം ഇടുന്ന വളത്തിലെ പ്രധാന ഘടകം ചാണകപ്പൊടിയാണ്. നമ്മുടെ വീടുകളിൽ ചാണകമില്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തുനിന്നോ ആരുടെങ്കിലേക്കും അടുത്തുനിന്ന് കുറച്ച് ചാണകപ്പൊടി വാങ്ങുക. അതാണ് വിലയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ് ചാണകത്തിന്. അതുകൊണ്ട് നമ്മൾ ആരുടെങ്കിലും കൂട്ടുകാരുടെ അടുത്തുനിന്നൊക്കെ ചാണകപ്പൊടി വാങ്ങുക. എന്തൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി നമുക്ക് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകം 10 കിലോ, കടലപ്പിണ്ണാക്ക് 1 കിലോ, എല്ലുപൊടി 500 ഗ്രാം, വേപ്പിൻ പിണ്ണാക്ക് 250 ഗ്രാം. വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കടലപ്പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ഉറുമ്പെടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഉറുമ്പ് കൊണ്ടുപോയിരിക്കാൻ ഈ വേപ്പിൻ പിണ്ണാക്ക് നല്ലതാണ്. അതുപോലെ കീടങ്ങളുടെ ശല്യം കുറയാനും വേപ്പിൻ പിണ്ണാക്ക് അത്യാവശ്യമാണ്. ഇവയെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് വേണം നമ്മൾ ഇനി ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ. പിന്നെ ഒരു രീതിയിലും ചാണകപ്പൊടി കിട്ടാൻ മാർഗമില്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് ജൈവവളം വാങ്ങിയിടുക. അതുമല്ലെങ്കിൽ നമ്മൾ കിച്ചൺ വേസ്റ്റിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് ഇതൊക്കെ ഇട്ട് കൊടുത്താലും നല്ലതാണ്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ ചുവടൊക്കെ ഇത് വലിയ തറയാത്തത് കൊണ്ട് ചെറിയ രീതിയിൽ ഇളക്കിയിട്ട് ഇതേ രീതിയിൽ ചുറ്റി വിട്ട് കൊടുക്കുക. ഇത് ജൈവവളമായതുകൊണ്ട് നമുക്ക് ഏതാണ്ട് 250 ഗ്രാം ഒക്കെ വെച്ച് ഓരോന്നിനും ചുവട്ടിടാം. ചെടി വലിയ ഇടിയാണെങ്കിൽ കുറച്ച് കൂടിടാം, ചെറിയ ഇടിയാണെങ്കിൽ കുറച്ച് കുറച്ചിടുക. ഇതിൽ കൂടിപ്പോയെന്നോർത്ത് യാതൊരു കുഴപ്പമില്ല. അതുപോലെ കിച്ചൺ കമ്പോസ്റ്റ്, അതായത് നമ്മുടെ വേസ്റ്റ് കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങളത് നോക്കി ഇങ്ങനെയുള്ള ആ വളം ഉണ്ടാക്കിയെടുക്കുക. ഈ ചെടിക്ക് മാത്രമല്ല ഏത് ചെടിക്കും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റ് നല്ലതാണ്. വീട്ടിലെ മാലിന്യങ്ങൾ മാറി കിട്ടുകയും ചെയ്യും, നമ്മുടെ ചെടി നിറയെ പൂവുണ്ടാകാൻ ഏറ്റവും നല്ലതുമാണ്. ഇതിന് ശേഷം നമുക്കിനി ഏതാണ്ട് ഒക്ടോബർ പകുതി, സെപ്റ്റംബർ അവസാനം ഒക്ടോബർ പകുതിയോടുകൂടി ഒരു രാസവളവും പിന്നെ വേറെ കുറച്ച് വളവും ഇട്ട് കൊടുക്കണം. അത് ആ ഇടുന്ന സമയത്ത് ഏതൊക്കെ രാസവളമാണ് അതെങ്ങനെയാണ് ഇടുന്നതെന്ന് ഞാൻ വിശദമായി വേറൊരു വീഡിയോ ഇടുന്നതാണ്. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മുടെ വീട്ടിലുള്ള തേരിയുടെ വേസ്റ്റ്, മുട്ടയുടെ തോട് പൊടിച്ചെടുക്കുക, ഉള്ളിത്തൊലി ഇവയെല്ലാം കൂടെ ചേർത്ത് നമ്മളതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കളയരുത്. അത് വെള്ളത്തിലിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊടിയായിട്ട് തന്നെ ഇതിൻ്റെ ചുവട്ടിൽ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന പഴത്തൊലി, തേരിയുടെ വേസ്റ്റ്, മുട്ടത്തോട്, ഉള്ളിത്തൊലി ഈ സാധനങ്ങൾ കൊണ്ട് നമ്മളെങ്ങനെയാണ് ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതെന്ന് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം, നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. പൂവുണ്ടാകുന്ന എല്ലാ ചെടികൾക്കും നല്ല പറ്റിയ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഇത്.
ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഈ ചെടി നന്നായി വളർന്നു വരും, നമുക്ക് അടുത്ത സീസണിൽ നിറയെ പൂവുണ്ടാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ.